മോഹൻ സംവിധാനം ചെയ്ത സുരേഷ് ഗോപിയും മുരളിയും ഗൗതമിയും പ്രധാന വേഷത്തിലെത്തി 1995 പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലെ ഒരു ചെറിയ വേഷം ചെയ്ത് അഭിനയരംഗത്തേക്ക് എത്തി. പിന്നീട് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത താരമായി മാറിയ നടിയാണ് മഞ്ജു വാര്യർ. സാക്ഷ്യത്തിന് പിന്നാലെ ലോഹിതദാസ് സുന്ദർദാസ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ സല്ലാപം എന്ന ക്ലാസിക് സിനിമയിലൂടെ ദിലീപിൻ്റെ നായികയായി മഞ്ജു വാര്യർ അരങ്ങേറി. പിന്നീട് മികച്ച നിരവധി സിനിമകളിൽ അഭിനയിച്ച മഞ്ജുവിൻ്റെ ജീവിതം സംഭവബഹുലമായിട്ടാണ് കടന്നുപോയത്. സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ നടൻ ദിലീപുമായുള്ള പ്രണയ വിവാഹം, പിന്നീടുള്ള അഭിനയ ജീവിതത്തിൽ നിന്നുമുള്ള വനവാസവും വിവാഹമോചനവും മടങ്ങിവരവും എല്ലാം അടങ്ങിയ മഞ്ജുവിൻ്റെ ജീവിതം മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇന്ന് സിനിമയിൽ സജീവമായിരിക്കുകയാണ് മഞ്ജു. ഇപ്പോഴത്തെ മഞ്ജുവിനെക്കുറിച്ച് നടൻ മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. സല്ലാപം എന്ന സിനിമയുടെ ഷൂട്ടിനിടെ നടന്ന സംഭവത്തെക്കുറിച്ചായിരുന്നു മനോജ് പറഞ്ഞത്. ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിനിടെ താരങ്ങൾക്ക് അപകടം പറ്റുന്നത് താൻ ആദ്യമായിട്ടായിരുന്നു കണ്ടതെന്നും അത് സ്വയം വിളിച്ചു വരുത്തിയതാണെന്നും മനോജ് കൂട്ടിച്ചേർത്തു. സല്ലാപം ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ മഞ്ജു ട്രെയിനിന് മുന്നിലേക്ക് ചാടുന്ന ഒരു സീനുണ്ട്. അതെടുക്കുമ്പോൾ മഞ്ജു പിടിച്ചിട്ട് നിന്നില്ലെന്നും ട്രെയിൻ വരുമ്പോൾ മുന്നിലൂടെ ഓടിയെന്നും മനോജ് പറയുന്നു. അന്ന് താൻ മഞ്ജുവിനെ മുറുകെ പിടിക്കുകയായിരുന്നുവെന്നും കൈവിട്ടിരുന്നെങ്കിൽ അങ്ങനെ ഒരു മലയാള സിനിമയിൽ ഇന്ന് ഉണ്ടാവില്ലായിരുന്നുവെന്നും മനോജ് കൂട്ടിച്ചേർത്തു. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.